ഹലോ എവരിവൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കിച്ചൺ ടിപ്സ് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് പോകാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, തേങ്ങ ഇതുപോലെ നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ അവർക്കൊക്കെ ഈ ടിപ്പ് വളരെയധികം പ്രയോജനപ്പെടും. ഒന്നോ രണ്ടോ തേങ്ങ നന്നായി ചിരകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടും നനവില്ലാത്തൊരു കണ്ടെയ്നറിലാക്കിയിട്ട് കൈ തട്ടാതെ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിച്ചെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്, കറിവേപ്പില എങ്ങനെയാണ് നല്ല പച്ചപ്പോട് കൂടി ഫ്രഷ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അത് നമ്മൾ ഒട്ടും നനവില്ലാത്ത പാത്രമെടുക്കുക. അതിനകത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം കറിവേപ്പില തണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ഊരിയിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് കറിവേപ്പിലയെ നല്ല പച്ചപ്പോടെ നിലനിർത്താൻ സാധിക്കും. പിന്നെ മുകളിലും ഇതുപോലെ തന്നെ ഒരു പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. എന്നിട്ട് എയർ കടക്കാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മൾ പറയുന്നത്, നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുരിങ്ങയില എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്നാണ്. ഈ മുരിങ്ങയിലൊക്കെ നമ്മൾ കുറച്ച് ദിവസം തന്നെ കവറിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോവാറുണ്ട്. അതിൻ്റെ ടേസ്റ്റിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മരത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കുന്ന അതേ ഫ്രഷോടെ നമുക്ക് മുരിങ്ങയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നല്ല കവറിനകത്ത് അടച്ചതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഒരാഴ്ചയിലധികം ഇത് നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, പച്ചമുളക് സൂക്ഷിക്കുന്ന രീതിയാണ്. പച്ചമുളക് നമ്മൾ ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ പാത്രത്തിനടിയിൽ ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളകാണ്. ആ നല്ല എരിവുള്ള ഒരു തരം കാന്താരിയാണ്. അപ്പോൾ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഞെട്ടൊന്നും കളയുന്നില്ല. ഡയറക്റ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകാണെങ്കിൽ അതിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. എന്നിട്ട് ഇതിന് മുകളിലും ഒരു പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റുള്ളൊരു പാത്രമാണ് ഇതിന് വേണ്ടത്, നന്നായിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കാം. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, കറിവേപ്പില എല്ലാ സമയത്തും നമുക്ക് കറിവേപ്പില കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കറിവേപ്പില ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം ജാറിലൊക്കെ ആക്കി വെച്ചാൽ കറിവേപ്പില ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത്, കറിവേപ്പിലയും വലിയ ജീരകവും തമ്മിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വെയിലത്തിട്ട് ഉണക്കിയെടുത്താലും മതി. ഞാനിതിൻ്റെ തണ്ടുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലകളൊക്കെ കറുത്ത് പോകാതെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇതിലുള്ള ജലാംശമൊക്കെ മൊത്തമായിട്ടൊന്ന് വറ്റി കിട്ടണം. കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതാ, ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരണം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത്, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ കറി ലീവ്സിൻ്റെ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. സാധാരണ നമ്മൾ കറി ലീവ്സൊക്കെ കറിയിലിട്ടാൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്കത് ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ഒഴിവാക്കി കളയുന്ന ഒന്നാണല്ലോ കോഴിമുട്ടയുടെ തൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു ടിപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ
ആ ബ്ലേഡിനൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ കെട്ട് പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമുക്ക് മുട്ടത്തൊണ്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാറ് നന്നായിട്ട് മൂർച്ച കൂടുകയും ചെയ്യും. ഇനി ഈ പൗഡർ നമ്മുടെ അടുക്കള തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ചെടികൾക്ക് നല്ല ഒരു വളമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള ഈ എഗ്ഷെല്ലിൻ്റെ പൗഡർ ഞാൻ എൻ്റെ ഓരോ ചെടികളുടെ ചുവട്ടിലും ഇതുപോലെ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നിന്നും ഒഴിവാക്കുന്ന ചായയുടെ ചണ്ടിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്പൂൺ വീതം ഞാൻ ഓരോ പ്ലാന്റിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ സ്റ്റീൽ കത്തികൾ, കത്രികകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മൂർച്ചയും അതുപോലെ തന്നെ പഴയ തിളക്കമൊക്കെ അങ്ങോട്ട് മങ്ങിപ്പോവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് കല്ലിലൊക്കെ വെച്ച് ഉരച്ചെടുക്കുന്ന സമയത്ത് ഈ കത്തിയിലൊക്കെ നിറയെ സ്ക്രാച്ചൊക്കെ വീണിട്ട് ചീത്തയായി പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ടിപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റാണ്, ടൂത്ത് പേസ്റ്റാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കത്തിയിലേക്ക് നോക്കുക, ഒരുപാട് കറകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ എത്ര സ്ക്രബ് ചെയ്തിട്ടും പോവാത്ത കറകളാണിതൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കത്തിയുടെ മൂർച്ചയുള്ള ഈ ഭാഗത്ത്, അതുപോലെ തന്നെ കത്തിയിൽ കറയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് കറയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു സെറാമിക്കിൻ്റെ പോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഉരയ്ക്കരുത്, അപ്പോൾ ഇതിലൊക്കെ നിറയെ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പതുക്കെ രണ്ട് വശവും താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് പതുക്കെ ഉരച്ചെടുക്കാവുന്നതാണ്. എങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച കിട്ടും. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ട് കത്തികളും ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതിലുള്ള അഴുക്കൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കറ പിടിച്ചൊരു കത്തിയാണ് ഇത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പേസ്റ്റ് ഞാനൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതുപോലെയുള്ളൊരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമുക്കിതിലുള്ള കറകളൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ നമ്മുടെ കത്തിയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇപ്പോൾ കത്തിയിലുള്ള കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കറ പിടിക്കുന്ന സമയത്തൊക്കെ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ടാണല്ലോ ഉരയ്ക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ കത്തിയിലൊക്കെ നല്ല സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, ഈ കത്തിയിലുള്ള കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി പേസ്റ്റ് പല്ല് തേക്കാനും മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള കത്തികൾ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന്, കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ കത്തി കണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. കത്തിയിലുള്ള കറകളൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.